പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു ബുധനാഴ്ച രാത്രി കൂടെ GMI മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ, ഭജനസന്ധ്യാകീർത്തനം ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന വലിയ നന്മകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി ദൈവവചനത്തിൽ നിന്ന് കരുതുന്ന ദൈവം എന്ന വളരെ മനോഹരമായ സബ്ജക്റ്റ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അനേകരെ ദൈവവചനം കേൾക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രാത്രി വീണ്ടും ആ ചിന്തകളുടെ തുടർമാന വേദഭാഗവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കുന്നത്. അവിടെയുള്ളവരായിരുന്നേ ദൈവനെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് രൂത്തിൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് നവോമിയുടെയും ജീവിതാനുഭവത്തോട് ചേർന്നുള്ള ചെറിയ ചിന്തകളാണ്. തുടർമാനമായി ചില ചിന്തകൾ കൂടെ ആ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ദൈവിക കരുതലിനെ ഊട്ടിയുറപ്പിക്കുന്ന അതിശക്തമായ ചില സന്ദേശങ്ങൾ ഇന്ന് രാത്രി കൂടെ ഞാൻ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായ 4 അധ്യായങ്ങൾ മാത്രമുള്ള പഴയ നിയമത്തിലെ ഒരു ഗ്രന്ഥമാണ് രൂത്തിൻ്റെ പുസ്തകം. പക്ഷേ ആഴമേറിയ ആത്മീക അന്തസ്സത്വ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഏറ്റവും മനോഹരമായൊരു ഗ്രന്ഥമാണ്. ഭാവി പ്രത്യാശയെ ഊട്ടിയുറപ്പിക്കത്തക്ക നിലയിൽ രൂത്തിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവമഹത്വത്തിലേക്കുള്ള പ്രവേശനം, മണവാട്ടി പദവിയിലുള്ള അനുഗ്രഹങ്ങൾ, സ്വന്ത ഭവനത്തിലേക്കുള്ള കൈക്കൊള്ളൽ, ഇതൊക്കെ നമ്മോടുള്ള അനുഭവത്തിൽ നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. തികച്ചും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്താൽ ശപിക്കപ്പെട്ട 10-ാം തലമുറ പോലും ആലയത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് കഠിനമായി ശഠിച്ച നിയമം കൊണ്ടുവന്ന മവാബിൻ്റെ മണ്ണിൽ നിന്ന് നടന്നു വന്ന ഒരു സഹോദരി വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ പേര് ചാർത്തപ്പെടത്തക്ക നിലയിൽ ദൈവം അവളെ നടത്തിയ, ദൈവം അവൾക്ക് വേണ്ടി കരുതിയ കരുതലുകളുടെ സവിശേഷ സത്യമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മഹത് വചനമെന്ന് പറയുന്നത്. അത് മാർമികമാണ്, അത് പ്രാവചനികമാണ്, അത് ധ്യാനാത്മകമാണ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ ലഘു ചരിത്രം പോലെ നമുക്ക് തോന്നാമെങ്കിലും ഈ വാക്യങ്ങൾക്കെല്ലാം ഈടും കനവുമുണ്ട് എന്നുള്ളത് രൂത്തിൻ്റെ പുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തുടർന്നും ഈ ആഴ്ച ഞാൻ അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ കൂടെയാണ് നിങ്ങളെ കർത്താവിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കൂ, രൂത്ത് മൊബാബിൽ നിന്ന് നവോമിയോടൊപ്പം മടങ്ങി വരുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അല്ലെങ്കിൽ നവോമി ബേദലഹേമിനെ ഹോവയായ ദൈവം സന്ദർശിച്ചു എന്ന് കേട്ടപ്പോൾ മരുമകളോടുകൂടെ പുറപ്പെട്ടു വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നാം ചിന്തിപ്പാനും പഠിക്കുവാനും ഇടയായി തീർന്നത്. നാം ഇവിടെ ചില വേദചിന്തകൾ നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷാമം എന്നുള്ളതാണ്. ക്ഷാമം, സ്റ്റാർവേഷൻ,
famine, lackness of. അപ്പം ഇവിടെ വരുന്ന ക്ഷാമവും ഇവിടെ വരുന്ന ഇല്ലായ്മയും ആണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമുക്കത് ഞാൻ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ പരാമർശിച്ചതാണ്. അപ്പോൾ നോക്കൂ, സങ്കീർത്തനം 105 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ദൈവവചനം പറയുന്ന കാര്യം നമുക്കവിടെ ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 105 സങ്കീർത്തനം 16 വാക്യം, അവൻ ദേശത്തെ ഒരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ ആ ശേഷം ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. അവൻ ദേശത്തെ ഒരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം ക്ഷാമം വരുത്തി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ ജനത്തെ ദൈവസാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതിന് ദൈവം കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ക്ഷാമം. അത് പല നിലകളിലുണ്ടാകാം. ചിലപ്പോൾ രാജ്യത്തെ ശത്രു ഉപരോധിക്കുന്നത് കൊണ്ട് ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെട്ടുക്കിളിയുടെ ആക്രമണങ്ങൾ കൊണ്ട് ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ പെയ്യാതെ ആകാശം ദൈവം അടച്ചാൽ ആ നിലയിൽ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്ഷാമം ദേശത്ത് കൊണ്ടുവരുന്നത് ജനത്തിൻ്റെ മാനസാന്തരത്തിനും മടങ്ങിവരവിനുമാണ് എന്നുള്ളത് വസ്തുതാപരമാണ്, വ്യക്തമാണ്, വസ്തുനിഷ്ഠമാണ്. അത് നമുക്ക് വേദപുസ്തകം നന്നായി പഠിക്കുന്ന, ചിന്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നോക്കൂ, ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ 28:48 വാക്യം, നിന്റെ ശത്രുക്കളെ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്റെ ശത്രുക്കളെ നീ സേവിക്കും. എങ്ങനെയാണ് സേവിക്കുന്നത്? വിശപ്പോടെ, ദാഹത്തോടെ, നഗ്നതയോടെ, ഞെരുക്കത്തോടെ. അവിടെ ഒരു ക്ഷാമത്തിൻ്റെ വിശദീകരണമാണ് ദൈവം പറയുന്നത്. എന്താണ് ക്ഷാമം? വിശപ്പ്, ദാഹം, നഗ്നത, ഞെരുക്കം, അല്ലേ? ക്ഷാമം. ആഹാരം കിട്ടാത്തവരും, വെള്ളം കിട്ടാത്തവരും, വസ്ത്രം കിട്ടാത്തവരും, ഞെരുക്കങ്ങൾ ഈ നിലയിലുണ്ടാവും. അപ്പോൾ ഇത് ക്ഷാമത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. 32:24 വാക്യം, അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും. വിശപ്പ് ക്ഷാമമാണ്, ദൈവം തരുന്ന മടങ്ങി വരുവിന് വേണ്ടിയുള്ളതാണ്. ഇതാണ്. പക്ഷേ നോക്കൂ, ഈ കുടുംബം താമസം എവിടെയാണ്? ക്ഷാമം എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ റാബ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റാബ്, റാബ് എന്ന പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മളിവിടെ വായിച്ചത്, അപ്പം എന്ന കോൽ ഒടിച്ചു കളയുക. അതാണ്, അതാണ് ക്ഷാമം എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, ഇവരെവിടുന്നാണ് പുറപ്പെട്ടത്? യഹൂദയിലെ ബേത്ത്ലഹേമിൽ നിന്നാണ് ഈ കുടുംബം മോവാബിലേക്ക് ഓടിപ്പോയത്. ക്ഷാമകാലത്ത് ഓടിപ്പോകുന്നത് തെറ്റല്ല, പക്ഷേ അതിന് മുന്നേ ദൈവത്തോട് ആലോചന ചോദിക്കണം. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ പോയി പാർക്കാൻ ദൈവം പറയുന്നിടത്താണ് പോകുന്നത്. ദൈവത്തോട് ആലോചന ചോദിക്കണം. യഹൂദയിലെ ബേത്ത്ലഹേം എന്താണ്? യഹൂദ, സ്തുതി, ആരാധന എന്നൊക്കെയാണ്. പ്രൈസ്, അതാണ് യഹൂദയുടെ അർത്ഥം. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 49:10, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും
രാജദണ്ഡ് അവന്റെ മുഴങ്കാലിടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. രാജദണ്ഡുള്ളവൻ, അധികാരമുള്ളവൻ, പവറുള്ളവൻ, രാജകീയ വംശജൻ, യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുന്നുണ്ട്. നോക്കൂ, യഹൂദാ ഗോത്രം ഒരു രാജകീയ ഗോത്രങ്ങളിൽ അസൈൻഡ് ആയിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ്. ഒന്ന് യഹൂദാ ഗോത്രം, രണ്ട് ലേവി ഗോത്രം. യഹൂദാ ഗോത്രത്തിൽ രാജകീയ അനുഭവങ്ങളാണെങ്കിൽ ലേവി ഗോത്രത്തിൽ പൗരോഹിത്യ അനുഭവങ്ങളാണ്, അസൈൻഡ് ആയിട്ടുള്ള ഗോത്രങ്ങളാണ്. ഇനി ലേവി ഗോത്രത്തിൽ തന്നെ അസൈൻഡ് ആയിട്ടുള്ള കുലങ്ങളുണ്ട്. കോരഹിന്റെ കുലങ്ങൾ, കെഹാത്യരുടെ, മെരാര്യരുടെ കുലങ്ങൾ, അവർക്കൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നോക്കൂ, യഹൂദ സ്തുതി, സ്തുതിയുടെയും ആരാധനയുടെയും അധികാരത്തിൻ്റെയും കേന്ദ്രം വിട്ട് ഒരു പോക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദയിലെ ബേത്ലഹേം, എന്താണ് ബേത്ലഹേം? രണ്ട് പദങ്ങളുടെ സമന്വയമാണ് ബേത്ലഹേം. ബെയ്ത്ത്, ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നാണ് അർത്ഥം. ബെയ്ത്ത്, രണ്ടാമത്തെ പദം എബ്രായ ഭാഷയിലാണ് ലഖേം. ലഖേം എന്ന് പറഞ്ഞാൽ ബ്രെഡ്, ഫുഡ്, ആഹാരം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്, ബ്രെഡ്. സ്തുതിയും ആരാധനയും പ്രാർത്ഥനയുമുള്ള യഹൂദയിൽ ആഹാരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ പേര് എലി മേലക്. എലി മേലക്, എലി മേലക് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ രാജാവ്, ദൈവം എൻ്റെ രാജാവ്, ഗോഡ് ഈസ് മൈ കിങ്. അപ്പോൾ നോക്കിക്കേ, ദൈവം രാജാവായി അറിയപ്പെടുന്നവൻ, ആരാധനയ്ക്കും പാട്ടിനും സ്തുതിക്കും സ്തോത്രത്തിനും അർഹതപ്പെട്ട സ്ഥാനത്ത് അപ്പത്തിൻ്റെ ഭവനത്തിൽ പാർക്കുന്നവൻ, ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടി ദേശം വിട്ടോടുന്ന കാഴ്ച എത്ര ദാരുണമായ സിറ്റുവേഷനാണ്. പ്രിയമുള്ളവരെ, രണ്ടാം അധ്യായം മുതൽ നാം ചിന്തിക്കുമ്പോൾ രൂത്ത് ഈ സ്ഥലത്തു നിന്ന് നവോമിയോടൊപ്പം മടങ്ങി വന്ന് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സാധാരണ ഇസ്രായേലിൽ വിളവുകൾ കൊയ്യുമ്പോൾ കതിരുകൾ ശേഷിപ്പിക്കും, പൊഴിയുന്നത് നിലത്തുപേക്ഷിച്ച് കടന്നുപോകും. എന്തിനാണ്? അനാഥർക്കും പരദേശികൾക്കും പൊറുക്കിയെടുക്കുവാൻ ഇടുന്നതാണ്. അത്തിക്കായി പറിക്കുമ്പോൾ അത് തല്ലി പറിക്കരുത്, കാ ശേഷിപ്പിക്കണം എന്ന് വചനം പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്തിയുടെ ഫലകാലം അല്ലാഞ്ഞിട്ട് പോലും യേശു ഫലം അന്വേഷിച്ചത് ഈ ഒരു വ്യവസ്ഥ കൊണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് ഈ നിയമവ്യവസ്ഥയിൽ രൂത്തിന് വയലിൽ വന്ന് പെറുക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാം അധ്യായത്തിൽ അവൾ വീട്ടിൽ ഒട്ടും താമസിച്ചില്ല. അവൾ വയലിൽ വന്ന് പെറുക്കുവാൻ ആരംഭിക്കുകയാണ്. രണ്ടിൻ്റെ എട്ടാം വാക്യത്തിൽ ഇവൾ വയലിൽ വന്നു, പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വയലിൻ്റെ ഉടമസ്ഥൻ ആ ജോലിക്കാരുടെ അടുക്കൽ വരുന്ന ചിത്രമാണ് ആ എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അവിടെ വേലക്കാരോട് ചോദിച്ചു, ഈ സ്ത്രീ ഏതാണ്, ഈ പെൺകുട്ടി ഏതാണ്? അവർ പറഞ്ഞു, നവോമിയോട് വന്ന മൊവാബ്യ സ്ത്രീയായ രൂത്താണ്. നവോമിയോടൊപ്പം വന്ന മൊവാബ്യ സ്ത്രീയായ രൂത്താണ് ഇവൾ എന്ന് പറഞ്ഞു. നന്നെ നോക്കണോ,
ആ വയലിൻ്റെ പ്രത്യേകത, ആ യജമാനൻ്റെ പ്രത്യേകത, മൂന്ന് കാര്യം പ്രത്യേകം നമുക്കെടുത്ത് ചിന്തിക്കാം. ഒന്ന്, അവളോട് പറഞ്ഞു, കേട്ടോ മകളേ, നീ പൊറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഈ വയൽ വിടുകയും വേണ്ട. വാട്ട് എ കൈൻഡ് ഓഫ് പ്രൊവിഷൻ! എത്ര മനോഹരമായൊരു കരുതൽ! ഇവിടെ നീ വിടണ്ട, നിനക്ക് പൊറുക്കിയെടുക്കാം. നീ നിന്റെ മാതാവിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, രാത്രി ഒരു സന്ദേശം പറയുകയാണ്. ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ ശരണപ്പെട്ട്, അമ്മാവിയമ്മയോട് ചേർന്ന് കടന്നു വരുന്ന രൂത്തിന് ചെന്ന വയൽ ഒരാശ്വാസത്തിൻ്റെ വയലായിരുന്നു. ചെന്ന വയലൊരു സമാധാനത്തിൻ്റെ വയലായിരുന്നു. ചെന്ന വയലൊരു വിടുതലിൻ്റെ വയലായിരുന്നു. രാത്രി എന്നെ കേൾക്കുന്നവരെ, നാം വന്നു നിൽക്കുന്ന വയൽ വിടുതലിൻ്റെ വയലാണ്. നാം വന്നെത്തിയിരിക്കുന്ന സ്ഥലം സമാധാനത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് പെറുക്കാൻ, ഇവിടെ നമുക്ക് വസിക്കാൻ, ഇവിടെ നമുക്ക് നന്മ പ്രാപിക്കുവാൻ ദൈവം സാവകാശം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വയൽ വിടണ്ട, ഇവിടം വിടണ്ട, ഒരു ഉടമസ്ഥന്റെ വാക്കാണ്. ഒരു വയലിൻ്റെ ഉടമസ്ഥനായ മനുഷ്യൻ്റെ വാക്കാണ്. ഇവിടം വിടണ്ട, ഇവിടുന്ന് പോകണ്ട, ഇവിടെ പെറുക്കിക്കൊള്ളുക. എത്ര ശ്രേഷ്ഠകരമായൊരു വാക്കാണ്! പ്രതീക്ഷിച്ചു വന്നതല്ല, കിട്ടുമെന്നോർത്തതല്ല, യജമാനൻ ആട്ടിപ്പായിച്ചു കളയുമെന്ന് ഒരു വശം ചിന്തിച്ചു കാണും. പ്രത്യേകിച്ച് മോവാബ്യരുമായി ഇസ്രായേലിന് സമ്പർക്കമില്ലാത്തത് കൊണ്ട് ആ നിലയിൽ ഒരു അവഗണന ഉണ്ടായേക്കാം എന്ന് ഒരു പക്ഷേ കരുതിയെങ്കിൽ, അമേന, ആ കരുതലിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട്, ആ ചിന്തകളെയെല്ലാം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ ഒരു പ്രവർത്തനം യൂത്തിനു വേണ്ടി അന്ന് അവിടെ ഒരുക്കപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ചിന്തകൾ ആത്മീകമായി നമുക്ക് ചിന്തിച്ചു മുന്നോട്ട് പോകാം. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നു, ബാല്യക്കാർ തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഇവളെത്ര നാൾ ഇവിടെ പൊറുക്കിയാലും ഇവൾക്കൊരു സംരക്ഷണം ആ വയലിൻ്റെ ഉടമസ്ഥൻ കൊടുത്തു. കൊയ്ത്തുകാരുടെ മേലാളോട് പറഞ്ഞു, ബാല്യക്കാർ അവളെ തുടരുത്, ഉപദ്രവിക്കരുത്, ആട്ടിപ്പായിക്കരുത്, അവിടെ നിന്ന് പുറത്താക്കരുത്. ശക്തമായൊരു താക്കീത് യജമാനൻ, പ്രൈസ് ദ ലോർഡ്, യൂത്തിന് വേണ്ടി കൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്! പ്രതീക്ഷയ്ക്ക് വിപരീതമായി, ചിന്തയ്ക്ക് മുകളിൽ, വിചാരങ്ങൾക്കുപരിയായി, ഒരു കരുതലിൻ്റെ കരുതലവുമായി ബോവസ വയലിലേക്ക് ആഗതനായി പറഞ്ഞു, തൊട്ടുപോകല്ലേ, തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഈ വയലിലെത്തുന്ന ആരെയും ശത്രുവിന് തൊടാൻ യജമാനൻ അനുവാദം കൊടുക്കത്തില്ല. വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ഒരു കരുതലമുണ്ടേ, തോടരുതെന്ന്. പ്രൈസ് ദ ലോർഡ്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും, എനിക്ക് യുദ്ധം നേരിട്ടാലും, ഞാൻ നിർഭയമായി വസിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ, കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. ഇന്ന് രാത്രി ആയുധങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട്, തകർത്തെറിയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, വാതുകെട്ടി പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ നടുവിൽ ആധികാരികമായൊരു വിടുതൽ, ആധികാരികമായൊരു കരുതൽ, ആധികാരികമായൊരു അനുഭവം ഈ വയലിൽ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം.
എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ബാല്യക്കാർ തൊടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മൂന്ന്, ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്നും നിനക്ക് കുടിക്കാം, നിനക്ക് കുടിക്കാം. പ്രിയമുള്ളവരെ, ഒരു കരുതൽ, ഒരു സൂക്ഷിപ്പ്, ഒരു പൊഴിച്ചിടൽ, അവിടെയാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. ഒരു കരുതലാണ് അവിടെ. കറ്റകളുടെ ഇടയിൽ നിന്ന് വലിച്ചിടാനുള്ള ഒരു ആജ്ഞാപനം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണ്ട. കൊയ്ത്തുകാരോട് പറഞ്ഞു, നിങ്ങൾ കറ്റകളുടെ ഇടയിൽ നിന്ന് പൊഴിയാൻ നോക്കണ്ട, ജസ്റ്റ് ഡ്രോപ്പ്, പൊഴിച്ചിട്ട് കൊടുക്കേ. പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നന്മകൾ പൊഴിയുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എപ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നന്മ ഉയരത്തിൽ നിന്ന് പൊഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നമുക്ക് തള്ളിക്കളയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ മുന്ന് നമ്മൾ ചിന്തിച്ചതാണ്, പ്രഭാതത്തിൽ മഞ്ഞിന്റെ കൂടെ മന്നാ പൊഴിയുന്ന അനുഭവങ്ങൾ. പെറുക്കിയെടുത്താൽ മതിയായിരുന്നു. എത്ര മനോഹരമായ കാര്യം അല്ലേ? ഇവിടെ നോക്കിയ രൂത്തിന് വേണ്ടി വയലിൽ പൊഴിപ്പിച്ചിട്ട് കൊടുക്കുക. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വേണ്ടി നന്മകൾ പൊഴിപ്പിക്കുന്ന ദൈവമാണ്, പൊഴിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ചിന്തിച്ചത്, ബാല്യക്കാർ കോരി വെച്ചെന്ന് കുടിക്കുക, സുരക്ഷിതം കൽപ്പിച്ചു, നന്മകൾ കൊടുത്തു, ബാല്യക്കാർ കോരി വെച്ചെന്ന് കുടിക്കത്തക്ക നിലയിലുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ലഭിച്ചു. എത്ര മനോഹരമായൊരു വയലിലാണ് അവൾ ആദ്യം വന്നെത്തിയത്. എന്താണ് ഇതിന് കാരണം? ഇത്ര ഒരു കരുതൽ, ഇത്രത്തോളം ഒരു പ്രോവിഡൻസ് ഇവിടെ, ഇത്രത്തോളം വലിയൊരു കെയർ ഈ വയലിൽ ലഭിക്കാനുള്ള കാരണം എന്താണ്? മൂന്ന് കാരണമാണ്. ഒന്ന്, നിന്നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, എന്തൊക്കെയോ ചെയ്യുവാനുള്ള ഒരു മനസ്സ്, അതാണ്. എന്തോ വലിയ കാര്യമാണ് ചെയ്തത്, ശ്രേഷ്ഠകരമായ കാര്യം, എടുത്തു പറയത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ഇവൾ ചെയ്തു. അപ്പൊ തന്റെ പ്രവൃത്തി തന്നെ ഈ വയലിൽ എത്താനുള്ള ഒരു മാർഗമാക്കി ദൈവം മാറ്റി. ദൈവത്തിന് സ്തോത്രം. ശുനേമിലെ ധനികയായ സ്ത്രീയോട് പ്രവാചകൻ ചോദിച്ചു, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ? നിനക്ക് വേണ്ടി എന്തെങ്കിലും രാജാവിനോടോ സേനാധിപതിയോടോ പറയാനുണ്ടോ? അതിന്റെ പിന്നിലെ മാനദണ്ഡം ഇത്രയേ ഉള്ളൂ, അവൾ എന്തൊക്കെയോ ചെയ്തു. അവൾ താല്പര്യത്തോടെ ചെയ്തു. ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. രണ്ട്, അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ട് അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം വിട്ടു, അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ടു. മോവാബ് അവൾ ഉപേക്ഷിച്ചു, മോവാബ് അവൾ വിട്ടു. അതൊരു വലിയ നന്മയിലേക്കുള്ള നടത്തമായിരുന്നു. അത് വിടാനുള്ള കാരണമുണ്ട്, അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാവുന്നതാണ്. അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ട് നവോമിയുടെ പിന്നാലെ വന്ന് രൂത്തിനെ
കൈവിട്ടു കളയുവാൻ ദൈവം അരീതിയുള്ളവനായിരുന്നില്ല. ഇന്ന് രാത്രി കൂട്ടവും കൂടെ പിറപ്പും സ്നേഹിതരും ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരുമെല്ലാം എല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശകലരെയും വിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ത്യാഗപൂർവം ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ വൈതലി നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിന്റെ കരം ഇന്ന് രാത്രി വിസ്തരിക്കാൻ പറ്റാത്ത നിലയിലുള്ളതാണ്. അത് നാം മറന്നു പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, മൂന്നാമത്തെ കാര്യം, ദൈവമായ യഹോവയുടെ ചിറകിനിഴലിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. ദൈവമായ യഹോവയുടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവൾ വന്നത് മാനുഷികമായ ബന്ധത്തിന്റെ പേരിലല്ല. ഇവിടെ നവോമി എന്നൊരു സ്ത്രീയാണ് അവളെ ഇവിടെ നയിച്ചത്. പക്ഷെ അവിടെ ആശ്രയം എവിടെയാണെന്ന് ബോവസിന് മനസ്സിലായി. ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നവളാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങിയ ദൈവഭക്തരെ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടേ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടേ. ആ ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ. കരുതുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ ദൈവം. അമേൻ. ആറ് കാര്യങ്ങൾ ഞാനിവിടെ ചിന്തിച്ചു. അവസാനത്തെ മൂന്ന് കാര്യം, അവൾ അമ്മായിയമ്മയ്ക്ക് വേണ്ടി നന്മ ചെയ്തു, അപ്പനെ അമ്മയും സ്വജനത്തെയും വിട്ടു, ദൈവത്തെ ആശ്രയിച്ചു. പ്രവൃത്തി, ഉപേക്ഷിക്കൽ, ദൈവാശ്രയം, ഇവ മൂന്നും അവളെ നന്മയുടെ കൂമ്പാരത്തിലേക്ക് നടത്തി. ദൈവവചനങ്ങളാൽ സഹായിക്കട്ടെ. കേൾവിക്കാരെ ദൈവം ബലപ്പെടുത്തട്ടെ എന്നുള്ള അനുഗ്രഹ വാക്കുകളോടുകൂടെ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഗാഡ് ബ്ലസ് യു. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.